വളരെ വ്യക്തമായി കൊത്തിവെച്ചത് നാം കാണുകയാണ്. അത് നമുക്ക് ഇനി ആ സ്ക്രീനിലൂടെ തന്നെ വളരെ വ്യക്തമായി ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം. അക്ബർ ബാഷ, അക്ബർ ബാഷ, ബാഷ മുഗൾ ബാഷ, ആ അക്ബർ മുഗൾ. ഈ ഇമാം ബർഗ ഷഹാജാ ബാഷ ദിയ ബാഷ നദി. പഞ്ചതന് പാക് കെ നാം ഉപ്പർ ലിഖാ നാ ഉർദു മേ. ഹാ നാം ബോലു. യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ. അജ്മീർ ദർഗയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ ഇമാമുമാരുടെ പേരും. അലി ഇബ്നു അബി ത്വാലിബ്, അതുപോലെ ഹസൻ, ഹുസൈൻ, അലി സൈനുൽ ആബിദീൻ, മുഹമ്മദ് അൽ ബാഖർ, ജഅഫർ ബിനു സാദിഖ്, മൂസൽ ഖാലിം, അലിയു റിള, മുഹമ്മദ് ഉത്തഖി, അലിയു നഖി, ഹസനുൽ അസ്കരി, മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരി. ഷിയാക്കളുടെ ഇസ്നാ അശരിയ പന്ത്രണ്ട് ഇമാമുമാർ. ആ പന്ത്രണ്ട് ഇമാമുമാരുടെ പേരുകൾ അജ്മീർ ദർഗയിൽ കുത്തിവെച്ച് നമ്മൾ കാണുകയാണ്. മാത്രമല്ല, മുഹറം പത്തിന് പ്രത്യേകമായ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് ബാബു അലി, അലി കവാടം എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു വാതിലും അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് ഈ സമൂഹത്തിലേക്ക് ഈ ഖബർ വ്യവസായം കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇസ്ലാമിക സമൂഹം ഇതുമായി യോജിക്കുന്നില്ല, ഇസ്ലാമിക സമൂഹം അത് അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ നാമം പറഞ്ഞുകൊണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഷിയാക്കളാണ് ഈ സമ്പ്രദായം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ രൂപത്തിൽ ഖബറുകൾ കെട്ടിപ്പൊക്കുക മാത്രമാണോ മാന്യ സഹോദരങ്ങൾ ചെയ്തത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ചകൾ ഇത്തരത്തിൽ ഖബറുകൾക്ക് അർപ്പിക്കുന്ന അവസ്ഥയുണ്ടായി നമ്മൾ മനസ്സിലാക്കണം. വളരെ അപകടകരമായ ഒരു വാദത്തിലേക്കാണ് ഈ സമൂഹം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട സുജൂദ്, ആ സുജൂദ് ഈ ഖബറുകൾക്ക് നൽകുകയാണ്. നിങ്ങൾക്കത് വ്യക്തമായി തന്നെ സ്ക്രീനിൽ കാണാം. ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹം, ആ സമൂഹം ഇവിടെ രൂപപ്പെട്ടു വന്നു. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട സുജൂദ്, ആ സുജൂദ് സൃഷ്ടികൾക്ക് നൽകുകയാണ്. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ട സുജൂദ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ത്? വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതേ രാവും പകലും, രാവും പകലും അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനും ചന്ദ്രനും നിങ്ങൾ ഒരിക്കലും സുജൂദ് ചെയ്യല്ല. സൂര്യനെ നിങ്ങൾക്ക് സൂര്യന് മുന്നിൽ സുജൂദ് ചെയ്യരുത്, ചന്ദ്രന് മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹി, അല്ലാഹുവിന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണം. അല്ലദീ ഖലഖഹുന്ന, എങ്ങനെയുള്ള അല്ലാഹു ആ സൂര്യനെ സൃഷ്ടിച്ച, ആ ചന്ദ്രനെ സൃഷ്ടിച്ച, ആ ആകാശത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇങ്കൊന്തും ഇയാഹു തഅബുദൂൻ, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, ആ ഏകനായ റബ്ബിനെ മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ, ഇവിടെ ജാരങ്ങൾ കെട്ടി ഉയർത്തിയിട്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല എന്ന് പരസ്യമായി എഴുതിവിടുക വരെ ചെയ്യുകയാണ്. ഇവിടെയാണ് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മഅദിനുൽ ഉലൂം എന്ന പേരിൽ പുറത്തിറങ്ങിയ സപ്ലിമെന്റിൽ ഒരു സഖാഫി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ എന്താ പറയുന്നത് നോക്കൂ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി, യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും, ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല.
നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്താണ്, കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, ചിലപ്പോ ഫിഖിന്റെ വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, പക്ഷേ അത് ശിർക്കാവുകയില്ല. എന്നിട്ട് അതിന്റെ അടുത്ത വാചകത്തിൽ എന്താ, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചത്. അടോ, അപ്പൊ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവൂല എന്നതുകൊണ്ടാണ് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ മലക്കുകൾ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് എന്ന. അപ്പൊ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു. അതുകൊണ്ട് ഒരു യഥാർത്ഥ സുന്നി ഒരു പടപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ അത് ശിർക്കാവുകയില്ല, കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അപ്പൊ പറഞ്ഞു വരുമ്പോ മലക്കുള്ള സുജൂദ് ഹറാമിന്റെ സുജൂദാണ് എന്നെങ്കിലും അതിലൂടെ സമർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തിനാ ഇത് എഴുതിയത്, എന്തിനാ ഇത് പറയുന്നത്. ഒരു സുന്നി അത് ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഖബറിന്റെ മുന്നിൽ മറ്റൊരാൾക്ക് മുന്നിൽ സുജൂദ് ചെയ്താൽ ഒരിക്കലും അത് ശിർക്കാവുകയില്ല എന്നതാണ്. ഇത് നമുക്കറിയാം ഇടമുട്ടം വാദപ്രതിവാദത്തിൽ വിവാദമായ ഒരു ലേഖനമാണ്. ഈ ലേഖനം വായിച്ചതോടുകൂടിയാണ് ഇടമുട്ടം വാദപ്രതിവാദം ഇടക്ക് മുട്ടിപ്പോയത്. പിന്നീട് ആ വാദപ്രതിവാദം തുടർന്നില്ല, അതോടുകൂടി അവിടെ അവസാനിച്ചു. എന്നാലും പിന്നെ ആളുകൾ ന്യായീകരിച്ചു. എന്താ പറഞ്ഞത്, അവിടെ ഹറാമായേക്കാമെന്നുണ്ടല്ലോ മൗലവി, ഹറാമായേക്കാമെന്നുണ്ടല്ലോ മൗലവി എന്നൊക്കെ ന്യായീകരിച്ചു. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താ, 2003 ജൂലൈയിലെ സുന്നത്ത് മാസിക, ആ സുന്നത്ത് മാസികയിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചു എന്താന്നല്ലേ, എന്നാൽ സൃഷ്ടികളുടെ കഴിവുകളെല്ലാം അല്ലാഹു നൽകിയതാണ്. 2003 ജൂലൈ മാസത്തെ സുന്നത്ത് മാസിക എഴുതി കാണുന്നത് സൃഷ്ടികളുടെ കഴിവുകളെല്ലാം അല്ലാഹു നൽകിയതാണ്, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവ തിരിച്ചെടുക്കുകയും ചെയ്യും. കഴിവുകളിൽ സ്വയം പര്യാപ്തതയുള്ളവരെ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാനും സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്താ എഴുതി വെച്ചത്, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പഠിച്ചാൽ മതി ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ. സൂറത്തു ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്ത് ഞാൻ ഓതിയല്ലോ, എന്താ അല്ലാഹ് പറയുന്നത്, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന. ഒരിക്കലും നിങ്ങൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യരുത്, നേരെ മറിച്ച് അവകളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ മാത്രം സുജൂദ് ചെയ്യണേ. ഇൻകുന്തും ഇയാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. എന്നാ സുന്നത്ത് മാസിക പറയുന്നതോ, സുജൂദ് വന്ദനം ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിനെ ചെയ്യുന്ന ആ സുജൂദ് വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്താലും ശിർക്കാവുകയില്ല. ഇത് കേട്ട് പഠിച്ചിട്ട് ആ ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട് മാന്യ സഹോദരങ്ങളെ. മാത്രമല്ല, അതേ ഇന്ന ഔവല ബൈത്തിൻ വുദിയാ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നല്ല പറഞ്ഞ ആ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനമായ വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ സമീപത്ത് മാത്രം അനുവദിക്കപ്പെട്ട തവാഫ്, ആ തവാഫ് ഖബറിന്റെ അടുക്കൽ ചെയ്യുകയാണ്. വളരെ വ്യക്തമായി തന്നെ നമുക്കത് കാണാവുന്നതാണ് സ്ക്രീനിലൂടെ. തവാഫ് ഈ ഖബറിന്റെ സമീപത്ത് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ മാന്യ സഹോദരങ്ങളെ, ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് മാത്രം റബ്ബിന് മാത്രം നൽകേണ്ടത്, അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടത്, റബ്ബിന് മാത്രം നൽകേണ്ടത് പടപ്പുകൾക്ക് നൽകുകയാണ്, ഖബറിന്റെ സമീപത്ത് തവാഫ് ചെയ്യുകയാണ്, തവാഫ് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്. അത് കണ്ടു പഠിച്ച ആളുകൾ ഖബറുകളെ വലയം വെച്ച് നടക്കുന്ന ദുരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അപകടമാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇത്രയും വ്യക്തമായി ശിർക്ക് കടന്നു വന്നത്, ആരാണ് ഇതിന് പിൻബലം നൽകിയത്? നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാരാണ്, പണ്ഡിതന്മാരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയൂ, ഏ ഞങ്ങളതൊന്നും അംഗീകരിക്കില്ല, ഞങ്ങളതൊന്നും അംഗീകരിക്കില്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയും സുന്നത്ത് മാസികയിൽ തന്നെ എ.പി. മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം എന്ന് പറയുന്ന ആളോടൊരു ചോദ്യം. എന്താ ചോദ്യം? മഹാന്മാരുടെ ഖബറുകൾ തവാഫും സായും ആണ്ടും പാടില്ല, മദ്ഹരി 2:65. എന്നാൽ നഫീസത്ത് മൗലിദിൽ തവാഫും സായും ചെയ്യണമെന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ, മറുപടി പ്രതീക്ഷിക്കുന്നു. ഇതിന് ഉത്തരം എഴുതിയത് എന്താ അറിയോ കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ? മഹാന്മാരുടെ ഖബറുകൾ തവാഫും സായും ചെയ്യൽ പാടില്ലാത്തതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ. ആണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെ ഖബറിനരികെ വെച്ച് നിർവഹിച്ചത് ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണ്ട് നിർവഹിക്കേണ്ടതാണ്. എന്നിട്ട് അടുത്ത വാചകം ശ്രദ്ധിച്ചു,
അതേ സമയത്ത് യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് കബറിനരികത്തുകൂടെ നടക്കുന്നതിന് വിരോധമില്ല. ഒരാള് ഫാത്തിഹയും യാസീനും ഓതിക്കൊണ്ട് കബറിനരികത്തുകൂടി നടക്കുന്നത് കൊണ്ട് വിരോധമില്ല. അത് വട്ടത്തിലുമാകാം നീളത്തിലുമാകാം. ആ അല്ലോ തവാഫും സായും പാടില്ല എന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ അത് പറഞ്ഞാൽ കുടുങ്ങും, കാര്യം പലരും അത് ചെയ്യുന്നുണ്ട്. അപ്പോ യാസീനും ഫാത്തിഹ ഓതിയിട്ട് നടക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ നടത്തം വട്ടത്തിലുമാകാം നീളത്തിലുമാകാം. അപ്പോ തവാഫ് സായി എന്ന് നേർക്കുനേരെ പറയാതിരുന്നാൽ മതി, അത് പറയാതെ തവാഫും ചെയ്യാം സായും ചെയ്യാം. ഈ നടത്തത്തെ സംബന്ധിച്ച്, കേവലം നടത്തത്തെ സംബന്ധിച്ചാണ് നഫീസത്ത് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. വതുഫ് വസാ എന്ന് പറഞ്ഞത് നഫീസത്ത് മൗലിദിൽ പറഞ്ഞത് ഈ കേവല നടത്തത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ. എന്ന് മാത്രമല്ല, പച്ചയായ ഈ രൂപത്തിൽ തവാഫടക്കം ചെയ്യുന്നു എന്നതിന് പുറമെ അതേ ശയനപ്രദക്ഷിണങ്ങൾ വരെ, ക്ഷേത്ര നടകളിൽ കാണുന്ന ക്ഷയനപ്രദക്ഷിണങ്ങൾ വരെ ഈ കബറുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ ഉരുളാൻ പോകുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും മുസ്ലിമീങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളത്. ഒരു കാലഘട്ടത്തിൽ ജാഹിലിയത്തിൽ പറിച്ചെറിഞ്ഞിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ വിഹായസിലേക്ക് കടന്നു വന്നതിനു ശേഷം വീണ്ടും ആ കുഫറിലേക്ക് നടന്നു പോകുന്ന ദുരവസ്ഥ സമൂഹം കാണുകയാണ് മാന്യ സഹോദരങ്ങളെ. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ വ്യക്തമായ കുഫർ, പച്ചയായ ശിർക്കിൽ ജീവിച്ച ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു മോചനം നൽകി. അതാ ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വന്ന് വിശുദ്ധ ഇസ്ലാമിലേക്ക് എല്ലാവിധ കുഫറും ശിർക്കും ഉപേക്ഷിച്ച് കടന്നു വന്നതിനു ശേഷം വീണ്ടും ആ കുഫറിലേക്കും ശിർക്കിലേക്കും തിരിഞ്ഞു പോകുന്ന ദുരവസ്ഥ, ആ ദുരവസ്ഥ കാണുകയാണ്. ഇതിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ മോചിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സമൂഹത്തെ ഇതിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. ഈ കബറുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനാവശ്യമായ ഇസ്ലാമിക വിരുദ്ധമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം എന്തിന്റെ പേരിലാണ് ഈ ചൂഷണങ്ങൾ. വരുമാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അതുവഴി കിട്ടുന്ന വരുമാനം. കാരണം ഒരിക്കലും മുതൽ മുടക്കില്ലാതെ കിട്ടുന്ന ലാഭം, കിട്ടിയാലെല്ലാം ലാഭം തന്നെ, ലാഭമല്ലാതെ ഒന്നുമില്ല, മുഴുവൻ ലാഭമാണ്, ഒരിക്കലും നഷ്ടം വരുന്നില്ല. അതുകൊണ്ട് നേർച്ചകളുടെ പേരിൽ, നിവേദ്യങ്ങളുടെ പേരിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ് മാന്യ സഹോദരങ്ങളെ. അവിടെ ഇസ്ലാം പരിഗണിക്കുന്ന ഹലാല് ഹറാമുകളെ പരിഗണിക്കുന്നില്ല. നാട്ടിൽ വട്ടിപ്പലിശക്കാരുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം, മുസ്ലിം സമൂഹം എങ്ങനെയായിരിക്കും അയാളെ നോക്കിക്കാണുക? ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നവൻ, വട്ടിപ്പലിശക്കാരൻ, അവനോട് മോശമായ സമീപനം ഉണ്ടാകുമെങ്കിൽ ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ശിർക്ക് വിറ്റ് കാശാക്കുന്ന പണ്ഡിതന്മാരെ കാണുമ്പോഴോ ആളുകൾക്ക് ഒരു വിരോധവുമില്ല, ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് അവരെ ആദരിക്കുന്ന ദുരവസ്ഥ, ഇതിന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കലും ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല, ഇസ്ലാം ഇത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെ, കാഞ്ഞിരമുറ്റമെന്ന് പറയുന്ന നമ്മുടെ ഈ അടുത്ത് എറണാകുളം ജില്ലയിലുള്ള ഒരു മക്ബറ, ആ മക്ബറയിൽ നടത്തുന്ന സമ്പ്രദായങ്ങൾ എന്താ നിങ്ങൾ സ്ക്രീനിൽ കാണാം. വളരെ വ്യക്തമായി ഞാനത് വായിച്ചും തരാം. എന്താണ് അവിടെ നടക്കുന്നത്? അതെ, കാഞ്ഞിരമുറ്റം ആയിരങ്ങളുടെ ഖണ്ഡങ്ങളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ മക്ബറയിൽ ഞായറാഴ്ച ഉറൂസ് കൊടികൾ ഉയർന്നു. പ്രസിദ്ധമായ കൊടികുത്ത് ദർശിക്കാൻ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു. അവിടെ ഒരു ഹിജാബുമില്ല, അതേ നേർച്ചപ്പറമ്പിൽ ഒരു ഹിജാബുമില്ല. അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പള്ളി അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ആചാരപ്രകാരം കല്ലൂപ്പറമ്പിൽ നിന്നും ചൂണ്ടക്കാട്ടു നിന്നും ആനപ്പുറത്തേറ്റി മറ്റു മൂന്ന് ആനകളുടെയും ചെണ്ടമേളം, ദഫ്മുട്ട്, അറവനമുട്ട് എന്നിവയുടെ അകമ്പടിയോടെ ആഘോഷമായി കൊണ്ടുവന്ന കൊടികൾ ഉച്ചക്കൊന്നിന് താഴത്തെ പള്ളിയിലും 1:30 മലയപ്പള്ളിയിലും ഉയർത്തി. വിശുദ്ധനായ ഷെയ്ഖ് ഫരീദുദ്ദീന്റെ മക്ബറക്ക് മുന്നിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിൽ 70 നീളമുള്ള ബഹുവർണ്ണക്കൊടി വലിച്ചുയർത്തിയ സമയം തക്ബീർ ധ്വനികളാൽ പള്ളി അങ്കണം ഭക്തിസാന്ദ്രമായി. അന്തരീക്ഷത്തിൽ തളർവെറ്റിലകളും വട്ടപ്പപ്പടവും എറിഞ്ഞ് ഭക്തർ വിശുദ്ധനെ വണങ്ങി. പള്ളി ഇമാം ടി കെ ഫരീദുദ്ദീൻ ദാരമിയുടെ കാർമ്മികത്വത്തിൽ ദുഹർ നമസ്കാരത്തിന് ശേഷമാണ് കൊടികുത്ത് നടന്നത്. വിശുദ്ധന്റെ കബറിങ്കൽ, ജാറം മൂടൽ, ചക്കരക്കഞ്ഞി, കോടി, വട്ടപ്പപ്പടം, വെളിച്ചെണ്ണ, കൊടിപ്പണം, പിടിപ്പണം തുടങ്ങിയ നേർച്ചക്കാഴ്ചകൾ അർപ്പിക്കാനും മൗലൂദ് റാത്തിബി യാസീൻ ഖുർആൻ പാരായണം നടത്താനും തിരക്കനുഭവപ്പെട്ടു. പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞി പള്ളി പരിസരത്ത് വെച്ച് ഉണ്ടാക്കി കഴിക്കാനും ഭക്തജന തിരക്കായിരുന്നു. എന്നിട്ട് അവസാനം പറയുന്നത്, ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ വന്ന് തേങ്ങയടിച്ച്
വഴിപാടുകൾ അർപ്പിച്ചു പോകുന്നത് പതിവാണ് എന്ന് കണ്ടു. അപ്പൊ ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാർ അവിടെ വന്ന് തേങ്ങയടിച്ച് വഴിപാടുകൾ അർപ്പിച്ചു പോകുന്നത് പതിവാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ രൂപത്തിൽ എന്തെല്ലാം തരത്തിലുള്ള അനാവശ്യങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ, അതെ ഈ ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അവിടെ ചെന്നാൽ പാള നേർച്ചയാക്കുകയാണ്, കയറ് നേർച്ചയാക്കുകയാണ്, എന്നിട്ട് അവിടെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറയുകയാണ്. തല മറച്ചുകൊണ്ട് സുന്നത്ത് അത് ഉപേക്ഷിക്കാൻ പാടില്ല, തലമറക്ക സുന്നത്ത് എന്ന നിലക്ക് തന്നെ ഒരു നല്ല ടൗവലൊക്കെ തലയിൽ കെട്ടി തേങ്ങ അടിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞ് ആ തേങ്ങ പൊട്ടിക്കുന്ന ദുരവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഈ മുസ്ലിം സമൂഹത്തിന്റെ ദുരവസ്ഥ, ഈ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അത് വരുമാന മാർഗമാക്കി ഇസ്ലാമിക സമൂഹത്തെ ശിർക്കിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന പൗരോഹിത്യം ചെയ്യുന്ന വിക്രിയകളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. എവിടെയാണ് മാന്യ സഹോദരങ്ങളെ ഇതും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം? ഈ ആന എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ ആരാ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞത്? ആരാണ് ഏത് പ്രവാചകനാ പഠിപ്പിച്ചത്? ഏയ് ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു ആരാധനക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നോ? ഇതൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും ആലോചിക്കാതെ വളരെ വ്യക്തമായ കുഫറിലേക്കും ശിർക്കിലേക്കും ഈ സമൂഹം നടന്നു പോകുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിക വിരുദ്ധമായ ആചാര നടപടിക്രമങ്ങളെ പച്ചയായി പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, തളിർവെറ്റിലയും വട്ടപ്പപ്പടവും വരെ ഇസ്ലാമിലെ ഇബാദത്തിന്റെ ഭാഗമായി മാറുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അതേ ഖബർ സിയാറത്തിന് വരുന്നവൻ തളിർവെറ്റിലയും കൊണ്ട് വട്ടപ്പപ്പടവും കൊണ്ടുവരിക, എന്നിട്ട് ആ വട്ടപ്പപ്പടം അന്തരീക്ഷത്തിൽ എറിയുക, അങ്ങനെ അതുവഴി സായുജ്യമടയുക, തളിർവെറ്റില കൊണ്ടുവരിക അത് അന്തരീക്ഷത്തിൽ എറിയുക, എന്നിട്ട് സായുജ്യമടയുക, പാളയും കയറും അതെ ഇവിടെ നേർച്ചയാക്കുക, അങ്ങനെ ഓരോ അവസ്ഥയും ഓരോ രംഗത്തും പച്ചയായ ചൂഷണം, നേർച്ചയുടെ പേരിൽ ചൂഷണം, അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഖബറിന്റെ പേരിൽ ചൂഷണം, മഹത്തുക്കളുടെ പേരിൽ ചൂഷണം, ഈ ചൂഷണങ്ങളൊക്കെ നടക്കുമ്പോ ഇതരുത് എന്ന് പറയേണ്ട ബാധ്യത, ഇത് തെറ്റാണ് എന്ന് പറയേണ്ട ബാധ്യത, ഇത് കച്ചവടക്കണ്ണുള്ള ഒരു സമൂഹം നടത്തുന്ന കോപ്രായങ്ങളാണ് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. മാന്യ സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാമിലെ നേർച്ച എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ നേർച്ച എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്നതല്ല, അത് ജാറത്തിൽ കൊടുക്കുന്നതല്ല. ഇസ്ലാമിൽ നേർച്ചയുണ്ടോ? ഉണ്ട്. എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ, എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ, നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം അതിനെ സ്വന്തത്തിന്മേൽ നിർബന്ധമാക്കി തീർക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുവദനീയമായ ഒരു കാര്യം നേർച്ചയാവുകയില്ല, നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാവുകയില്ല. നേർച്ചയാക്കാൻ പറ്റില്ല, ഒരാൾ നേർച്ചയാക്കണെന്ത്? നാളെ അല്ലാഹുവേ നാളത്തെ സുബഹി നമസ്കാരം നിനക്ക് വേണ്ടി നിർവഹിക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു നേർച്ചയില്ല. കാരണം എന്താ? നേർച്ചയാക്കിയാലും ഇല്ലെങ്കിലും നാളത്തെ സുബഹി നിർബന്ധമാണ്, അനിർബന്ധമായി നിർവഹിക്കണം, അങ്ങനെ ഒരു നേർച്ചയില്ല. ഇനി ഒരാള് നേർച്ചയാക്കുകയാണ്, പടച്ചോനെ ഇവിടെ നിന്ന് ഞാൻ കക്കാട് ടൗണ് വരെ സൈക്കിൾ ചവിട്ടാ നേർച്ചയാക്കിയിരിക്കുന്നു. സൈക്കിൾ ചവിട്ടുക എന്നത് അനുവദനീയമായ കാര്യമാണ്, പക്ഷേ അനുവദനീയമായ കാര്യത്തിൽ നേർച്ചയില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ ഇത്തിരി കിട്ട കുപ്പായി വിടാൻ നേർച്ചയാക്കിയിരിക്കുന്നു, അങ്ങനെ നേർച്ചയില്ല. നാളെ ഉച്ചക്ക് ഞാൻ ബിരിയാണി തിന്നാൻ നേർച്ചയാക്കിയിരിക്കുന്നു, അങ്ങനെ നേർച്ചയില്ല. അനുവദനീയമാണ് ബിരിയാണി തിന്നൽ, അനുവദനീയമാണ് ഇസ്തിരിയിടൽ, അനുവദനീയമാണ് സൈക്കിൾ ചൂട്ടൽ, പക്ഷേ അനുവദനീയമായ കാര്യം നേർച്ചയാക്കാൻ പറ്റില്ല. നിർബന്ധമായ കാര്യം അതുപോലെ അനുവദിക്കപ്പെട്ട കാര്യം നേർച്ചയാക്കാൻ പറ്റില്ല. ഹറാമിന്റെ കാര്യം പിന്നെ പറയാനുമില്ല, കള്ളുകുടിക്കൽ നേർച്ചയാക്കാൻ പറ്റൂലല്ലോ, അത് ഹറാമായ സംഗതിയാണ്, അതുകൊണ്ടും നേർച്ചയാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് നേർച്ചയാക്കുന്നത്, എന്താണ് നേർച്ചയാക്കാൻ കഴിയുന്നത്? സുന്നത്തായ ഒരു കാര്യം, സുന്നത്തായ ഒരു കാര്യം. ഉദാഹരണം പറഞ്ഞാൽ ദുഹറിന് ശേഷം, അസറിന് ശേഷം, അഞ്ചു നേരത്തെ നമസ്കാരത്തിനും ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 വട്ടം പറയൽ സുന്നത്താണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്, അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. അതൊരാൾക്ക് നേർച്ചയാക്കാം. നേർച്ചയാക്കിയാൽ അതുവരെ സുന്നത്തായിരുന്ന കാര്യം നിർബന്ധമായി മാറും. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, എന്നാൽ അടുത്ത തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ നോമ്പ് നിർബന്ധ നോമ്പായി. അങ്ങനെ സുന്നത്തായ കാര്യം അത് തനിക്ക് നിർബന്ധമാക്കി തീർക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നതെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നേർച്ചയാക്കപ്പെടുന്ന കാര്യം പുണ്യകരം അഥവാ സുന്നത്തായിരിക്കണം. ഞാൻ വെറുതെ പറയല്ല, വലിയുള്ളാഹി പള്ളിപ്പടി എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തൊരു പള്ളിപ്പടി ഔലിയുണ്ട്. ആ പള്ളിപ്പടി ഔലിയുടെ പേരിൽ പുറത്തിറങ്ങിയ സുവനീറിൽ 27 വർഷം ഒരു മഹല്ലിൽ ഖത്തീബായി സേവനമനുഷ്ഠിച്ച് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടിയ കുഞ്ഞുരുന്തി ഉസ്താദിന്റെ പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞു മുഹമ്മദ് മൗലവി അദ്ദേഹം നേർച്ചകളെ സംബന്ധിച്ച് എഴുതിയ ലേഖനമാണ്. അതിൽ വളരെ വ്യക്തമായി എഴുതുന്നത് കേട്ടോളൂ,
ഇതിനു പുറമെ നേർച്ചയാക്കപ്പെടുന്ന കാര്യം പുണ്യകരം, സുന്നത്തായിരിക്കണം. നിർബന്ധകാര്യമോ സുന്നത്തല്ലാത്തവരും അനുവദനീയമായ കാര്യമോ നേർച്ചയാക്കിയാലും നേർച്ചയാവുകയില്ല. എന്തെന്നാൽ നിർബന്ധകാര്യം നേർച്ചയാക്കിയില്ലെങ്കിലും ചെയ്യൽ കടമയാണല്ലോ. അപ്പോൾ നേർച്ചയാക്കിയതിനാൽ ഒരു പുതിയ ഫലമൊന്നുമില്ല. എന്നാൽ മയ്യത്ത് നമസ്കാരം പോലെയുള്ള ഫർളു കിഫായായ കാര്യങ്ങൾ അഥവാ സാമൂഹ്യ ബാധ്യതകൾ സുന്നത്ത് പോലെ നേർച്ച ശരിയാവുന്നതും നേർച്ചയാക്കിയ വ്യക്തി നിർവഹിക്കൽ നിർബന്ധമായി തീരുന്നതും ചെയ്യുന്നതാണ്. ഈ പറഞ്ഞതിൽ നിന്നും ചില സ്ഥലങ്ങളിൽ ചിലർ ചെയ്യാറുള്ളത് പോലെ കബറുകൾ തുണി കൊണ്ട് മൂടി അലങ്കരിക്കുക, ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും വിളക്കുകൾ കത്തിക്കുക, കോഴിയെ അന്തരീക്ഷത്തിൽ പറത്തിവിടുക, വെറ്റില എറിയുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ ആവശ്യമില്ലാത്തടത്ത് പാളയും കയറും നൽകുക എന്നിത്യാദി ഹലാലോ കറാഹത്തോ ഹറാമോ ആയ ഏത് കാര്യം നേർച്ചയാക്കിയാലും നേർച്ചയാവുകയില്ലെന്ന് മനസ്സിലാക്കാമല്ലോ. അപോരാറ് മമ്പുറഞ്ചാറത്തിൽ പോയിട്ട് എണ്ണ കുടിക്കാതെ നേർച്ചയാക്കിയാൽ അങ്ങനെ നേർച്ചയില്ല മാന്യ സഹോദരങ്ങളെ. എന്നിട്ടത് നടക്കുന്നില്ലേ? ഉണ്ട്. അതെന്താ ചൂഷണമാണ്? എണ്ണക്കച്ചവടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ പോക്കറ്റടിക്കുക എന്ന ആ സമ്പ്രദായവും നടക്കുന്നുണ്ട്. പക്ഷേ നേർച്ചയുണ്ടോ? നേർച്ചയില്ല. പക്ഷേ നടത്തുന്ന കാര്യങ്ങളോ നേർച്ചയുടെ പേരിലാണ്. എന്നാൽ ഇത്തരത്തിൽ അനുവദനീയമായ കാര്യമോ ഹലാലായ കാര്യമോ കറാഹത്തായ കാര്യമോ ഇത്യാദി കാര്യങ്ങളൊന്നും നേർച്ചയാക്കിയാൽ നേർച്ചയാവുകയില്ലെന്ന് അൽ ഫിഖുൽ മൻഹി എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നതായി കണ്ടു. നബി ഒരിക്കൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റിങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് അയാൾ നിൽക്കുന്നത്, അയാൾ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടുന്ന് കിട്ടിയ മറുപടി എന്താണെന്നറിയുമോ? അവിടുന്ന് കിട്ടിയ മറുപടി, അബൂ ഇസ്രായിൽ ഇരിക്കാതെ സദാ നിൽക്കുവാനും വെയിലേറ്റുകൊണ്ട് നിലകൊള്ളുവാനും സംസാരിക്കാതെ മൗനമായിരിക്കുവാനും നോമ്പ് പിടിക്കുവാനും നേർച്ചയാക്കിയിരിക്കുന്നു. ആ മൂപ്പര് നേർച്ചയാക്കിയതാണ്. എന്ത്? തണല് കൊള്ളൂല, വെയിലത്തിങ്ങനെ നിൽക്കും, ഒരാളോടും സംസാരിക്കൂല, അതുപോലെ തന്നെ നോമ്പ് പിടിക്കാനും അയാൾ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ പറഞ്ഞത്? അദ്ദേഹത്തോട് സംസാരിക്കുവാനും തണലിൽ നിൽക്കുവാനും ഇരിക്കുവാനും പറയുക, നോമ്പനുഷ്ഠിക്കുകയും ചെയ്യട്ടെ. അയാൾ നേർച്ചയാക്കിയെന്ന് പറഞ്ഞാല് ഈ രൂപത്തിന് മണ്ടം നേർച്ചയാണ്. എന്ന് പറഞ്ഞാൽ വെയിലത്തിങ്ങനെ നിൽക്കുന്ന നേർച്ച, ആരോട് സംസാരിക്കൂല എന്ന നേർച്ച, അതുപോലെ തന്നെ തണലെത്തിരിക്കൂല എന്ന നേർച്ച. ഈ നേർച്ചയെ കുറിച്ച് നബി കേട്ടു. അതോടൊപ്പം അയാൾ നോമ്പ് നോക്കും എന്നൊരു നേർച്ച കൂടി ഉണ്ട് എന്നും കേട്ടപ്പോ നബി പറഞ്ഞു, ആ നോമ്പ് നോക്കുക എന്നതല്ലാത്ത മുഴുവൻ നേർച്ചകളും വിടട്ടെ, അയാൾ നേരെ പോയി തള്ളത്ത് വരട്ടെ, അയാൾ അവിടെ ഇരിക്കട്ടെ, മറ്റുള്ളവരോട് സംസാരിക്കട്ടെ, നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഇതാണ് നേർച്ചയുടെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു കാര്യത്തിലും നേർച്ചയില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്നും ഗുണം പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു കാര്യത്തിലും നേർച്ചയില്ല. അബൂദാവ് ഉദ്ധരിക്കുന്ന ഹദീസ് ഇദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. കഅബ അല്ലാത്ത സജ്ജനങ്ങളുടെ ഖബർ പോലെയുള്ള സ്ഥലങ്ങൾ പട്ടുകൊണ്ട് അലങ്കരിക്കൽ ഹറാമും പട്ടല്ലാത്തത് കൊണ്ട് അലങ്കരിക്കൽ കറാഹത്തുമാണ്. എന്താ പറഞ്ഞത്? കഅബ അല്ലാത്ത സജ്ജനങ്ങളുടെ ഖബർ പോലെയുള്ള സ്ഥലങ്ങൾ പട്ടുകൊണ്ട് അലങ്കരിക്കൽ ഹറാമും പട്ടല്ലാത്തത് കൊണ്ട് അലങ്കരിക്കൽ കറാഹത്തുമാണ്. തുഹ്ഫ വാള്യം 3:30. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ സമീപത്ത് പോയി നോക്കിയാൽ ആ ജാറം മൂടാൻ പട്ടുപയോഗിക്കുകയാണ്. എന്നാൽ ആ പട്ടുകൊണ്ട് ഖബർ മൂടുക എന്നത് ഹറാമായ സംഗതിയാണ്, നിഷിദ്ധമായ സംഗതിയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന സംഗതിയാണെന്ന് വളരെ വ്യക്തമായി മാന്യ സഹോദരങ്ങളെ ഗ്രന്ഥങ്ങളിൽ കാണുകയാണ്. അത് പല പണ്ഡിതന്മാരും എടുത്തുദ്ധരിക്കുകയാണ്. പക്ഷെ ആരാണ് ഇവിടെ നടപ്പാക്കുന്നത്? കിതാബിലൊന്ന് ഉള്ളതൊന്ന്, ആളുകൾ ചെയ്യുന്നത് വേറൊന്ന്, പണ്ഡിതന്മാർ പറയുന്നത് മറ്റൊന്ന്. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലാണ് സമൂഹം നീണ്ടു നിന്നുപോകുന്നത്, നിലനിൽക്കുന്നത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പണ്ടൊരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷ് ഒരിക്കൽ എണീറ്റ് നിന്നു കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ കട്ടിലിന്റെ കാലുപോലെ 3 പേരാണെന്ന് 2 പേര് ഉയർത്തി കാണിച്ച് ബോർഡിൽ ഒന്നും എഴുതി. ഒരു ബന്ധമില്ല. അദ്ദേഹം പറഞ്ഞതോ അതുപോലെ തന്നെ കുട്ടികളെ മുന്നിൽ അവതരിപ്പിച്ചതോ അദ്ദേഹത്തിന്റെ സംസാരം ഒന്നും ഒരു ബന്ധമില്ല. പഞ്ചപാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ കട്ടിലിന്റെ കാലുപോലെ 3 പേരാണെന്ന് 2 പേര് ഉയർത്തി കാണിച്ചിട്ട് ബോർഡിൽ ഒന്നും എഴുതിയതുപോലെ. പണ്ഡിതന്മാരൊന്ന് പറയുക, ആളുകൾ വേറൊന്ന് ചെയ്യുക, അതുപോലെ മക്ബറ വ്യവസായികൾ വേറൊന്ന് ചെയ്യുക, കുത്തക മുതലാളിമാർ ഈ സമൂഹത്തിലെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത കള്ളക്കച്ചവടക്കാർ
കബറിന് വില പറയുന്ന കള്ളക്കച്ചവടക്കാർ, അതിനെ ലേലം വിളിക്കുന്ന കള്ളക്കച്ചവടക്കാർ ഇവിടെ പ്രാഡോയിലും അതുപോലെ തന്നെ ഉന്നത വാഹനങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നട്ടെല്ല് വെച്ച് തന്നു ഈ കബർ വിറ്റിട്ട് എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ നെളിഞ്ഞിടക്കുന്ന പലരും നിങ്ങൾ ഈ സമൂഹം അവർ ചെയ്യുന്ന പാതകം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മാന്യ സഹോദരങ്ങളെ, ഒരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തെ കൊള്ളയടിച്ച്, അവരുടെ ഈമാനിനെ കൊള്ളയടിച്ച്, അവരുടെ പരലോകത്തെ പണയം വെച്ച് ഈ ലോകത്ത് സുഖിക്കാൻ ഇറങ്ങിയ, ഈ ലോകത്ത് അനുഭവിക്കാൻ ഇറങ്ങിയ ഈ കപട പൗരോഹിത്യത്തെ മാന്യ സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. ഇസ്ലാമിന്റെ എല്ലാവിധ നന്മകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് എല്ലാവിധ അനിസ്ലാമിക കാര്യങ്ങൾക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഓരോ കബറുകളും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താതെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കബറും നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ്, ഇതുവഴി ഉണ്ടാകുന്ന വരുമാനം മാത്രം, അത് മാത്രമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ദീൻ തകരുന്നുണ്ടോ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാകുന്നുണ്ടോ, അതൊന്നും ഒരു പ്രശ്നമാകുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ആരെങ്കിലും എതിർത്താൽ അവർക്കെതിരെ പുസ്തകങ്ങൾ എഴുതുകയാണ്. ഇപ്പൊ ചില ആളുകൾ പറയും നേർച്ചയിൽ അനാചാരങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പ്രമേയം പാസാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരിക്കലും അവർക്ക് പറയാൻ യോഗ്യതയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അവർ സുന്നത്ത് ജമാഅത്തിൽ അംഗത്വമുള്ളവരല്ല എന്നിവരെ എഴുതി വെച്ചവരുടെയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം കെ എം മുഹമ്മദ് കോയ എന്ന് പറയുന്ന മുജാഹിദുകളുമായി വാദപ്രതിവാദം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കാന്തപുരം സുന്നികൾ അവർ പലപ്പോഴും ഒരു ബുദ്ധിജീവിയായി അവതരിപ്പിച്ച് കൊണ്ടുവരുന്നിരുന്ന കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുന്ന ആള്, അദ്ദേഹം മരിക്കുന്നത് വരെ ആ മാർഗത്തിൽ ആ സംഘടനയിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എഴുതിയ ആണ്ട് നേർച്ചയും അവർ അപവാദങ്ങളും ചില അപവാദങ്ങളും എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് മരിച്ചുപോയ മഹാന്മാരുടെ മക്ബറ സ്ഥലത്ത് വെച്ച് ആണ്ടു നേർച്ച നടത്തുന്നതിന്റെയും ആ നേർച്ചകളിൽ ചെണ്ടമുട്ട് കുഴൽവിളി മുതലായത് നടത്തുന്നതിന്റെയും ശരഇയായ വിധി നാം കണ്ടുകഴിഞ്ഞു. ഇത്രയും വ്യക്തമായി യാഥാർത്ഥ്യത്തിനെതിരായി അതുകളെല്ലാം അനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും ആക്ഷേപിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ വേണ്ടതുപോലെ ചിന്തിച്ചിട്ടില്ലാത്തവരോ അതല്ലെങ്കിൽ തനി വിവരം കെട്ടവരോ മാത്രമാണ്. വിവരം കെട്ടവരെ കൈവെടിഞ്ഞ് വിവരമുള്ളവരെ പിൻപറ്റുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ്. എന്താ പറഞ്ഞത്? ഖബർസ്ഥാനിൽ ചണ്ടമുട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ, അതുപോലെ കുഴൽവിളി പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ വിവരമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കണം. അവൻ തനി വിവരം കെട്ടവനാണ്. വിവരം കെട്ടവനെ കൈവെടിഞ്ഞിട്ട് ചണ്ടമുട്ടണമെന്ന് പറഞ്ഞ, കുഴൽ വിളിക്കണമെന്ന് പറഞ്ഞ ആ വിവരമുള്ളവരെ പിൻപറ്റലാണ് നമ്മുടെ ബാധ്യത. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യണം. ആര്? കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുന്ന ആള്. മുജാഹിദുകളുമായി വാദപ്രതിവാദം നടത്താൻ കാന്തപുരം സുന്നികൾ കരാറെഴുതുമ്പോൾ വിളിച്ചുകൊണ്ടുവരുന്ന കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന് പറയുന്ന ആള് പറയുന്നത് അതേ കുഴൽവിളി ചെണ്ടമുട്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ് മക്ബറകളിൽ നിന്ന് അത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞാൽ അവൻ തനി വിവരം കെട്ടവനോ അല്ലെങ്കിൽ വേണ്ട വിധം ചിന്തിച്ചിട്ടില്ലാത്തവനോ ആണ് ആ ആളുകളെയല്ല പിൻപറ്റേണ്ടത്. നേരെ മറിച്ച് അവരെ കൈവിടിഞ്ഞ് വിവരമുള്ളവരെ പിൻപറ്റണമെന്നാണ്. വെടിക്കെട്ട് നടത്തണോ വേണ്ടേ ഖബറിൽ, ഖബറിങ്കൽ? ആ ഒരാൾ മരിച്ചെടുത്ത് അല്ലെങ്കിൽ അയാളെ കുഴിച്ചിട്ടെടുത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മരമാടിയെടുത്ത് ഖബറിസ്ഥാനുകളിൽ യാറങ്ങളിൽ മഖ്ബറകളിൽ കരിമരുന്ന് പ്രയോഗം നടത്തണോ? ആ നടത്തണോ എന്ന ചോദ്യത്തിന് നൽകുന്ന മറുപടി ചില അവസരങ്ങളും സമയങ്ങളും പൊതുജനങ്ങൾക്ക് അറിയപ്പെടാൻ വേണ്ടിയും സന്തോഷ പ്രകടനത്തിന് വേണ്ടിയും കരിമരുന്ന് പ്രയോഗം അനുവദനീയവും അതിന് ചെലവാക്കുന്ന പണം അനാവശ്യ ചെലവല്ലാത്തതും ആണെന്ന് പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-ൽ ക്ഷയരോഗം കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട്. അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം. എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഘോഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയും നോക്കൂ, ഈ നില വെച്ച് നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല. ആരാ പറയുന്നത്? കെ എം മുഹമ്മദ് കോയ മാത്തോട്ടമാണ് പറയുന്നത്. എന്താ പറയുന്നത്? കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് നടത്തണോ വേണ്ടേ എന്ന ചർച്ച ചിലര് പറഞ്ഞു വേണ്ട. അപ്പോ കെ എം മുഹമ്മദ് കോയ മാത്തോട്ടം പറയുന്നത് പറ്റില്ല, കരിമരുന്ന് പ്രയോഗം ചിലപ്പോൾ വാജിബാകും, നിർബന്ധമാകും കാര്യം.
പലതരത്തിലെ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കുഷ്ഠരോഗം, ക്ഷയരോഗം, അങ്ങനെ എയ്ഡ്സ് തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ സംഗമിക്കും. അങ്ങനെ സംഗമിക്കുമ്പോൾ രോഗാണുക്കൾ പകരാൻ സാധ്യതയുണ്ട്. രോഗാണുക്കൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കരിമരുന്ന് പ്രയോഗം നടത്തിയാൽ അതിന്റെ പുക കൊണ്ട് ഈ കീടങ്ങളൊക്കെ നശിച്ചോളും, ഈ ബാക്ടീരിയൊക്കെ ചത്തോളും. അതിനുവേണ്ടി ചില സമയത്ത് അതെ ഈ വെടിമരുന്ന് നടത്തൽ അത് നിർബന്ധമായി തീരും, അത് ആവശ്യമാണ് എന്ന് വരെ ഇവിടെ രേഖപ്പെടുത്തുകയാണ് മാന്യ സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ അറിയണം, ഇതിന് അവതാരിക എഴുതി കൊടുത്ത ആളാരാ? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. എ പി അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകത്തിലാണിതുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ പറയും, ഇല്ല ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. ആരെതിരാണ് എന്ന്? നേരത്തെ പറഞ്ഞ മാഷിന്റെ അവസ്ഥ, നേരത്തെ പറഞ്ഞ മാഷിനെ പോലെ ഒരു ബന്ധവുമില്ല. കിതാബിലുള്ളത് ഒന്ന്, എഴുതി വെച്ചത് വേറൊന്ന്, പറയുന്നത് മറ്റൊന്ന്, നടപ്പിലാക്കുന്നത് വേറൊരു രൂപത്തിൽ. ഈ രൂപത്തിൽ ഒരു ബന്ധവുമില്ലാതെ ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ, അവരുടെ ഈമാനിനെ കൊള്ളയടിക്കുന്ന പൗരോഹിത്യത്തെ മാന്യ സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല ചില കച്ചവട കമ്പനികൾ ഇതിനോടൊപ്പം ചേർന്നു കൊടുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ചില കച്ചവട കമ്പനികൾ, ചില ടൂറിസ്റ്റ് മുതലാളിമാർ, അവർ കൂടി ഇതിലേക്ക് ചേർന്നു കൊടുക്കുകയാണ്. ചില മുസ്ലിയാക്കന്മാർ ഇതിനു വേണ്ടി പ്രത്യേകമുണ്ട്, ആളെ ചേർക്കാൻ, ആളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതെ അതെ, എന്താണ് പിന്നെ സിയാറത്ത് ടൂർ എന്നാണ് പേര് തന്നെ. സിയാറത്ത് ടൂർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിയാറത്ത് ടൂർ പോവുക, അങ്ങനെ ടൂർ പോകാൻ ഇറക്കിയ ഒരു നോട്ടീസാണ് ഇത്. ഇതെന്താണെന്ന് അറിയോ? ഓണം പ്രമാണിച്ച് നാഗൂർ ഷെരീഫിലേക്ക് ഒരു പുണ്യയാത്ര, നിങ്ങൾ മനസ്സിലാക്കണം കണ്ടോ. ഓണം പ്രമാണിച്ച് നാഗൂർ ഷെരീഫിലേക്ക് ഒരു പുണ്യയാത്ര, എന്നിട്ട് പരലോകത്തെ കുറിച്ച് ഓർക്കാൻ, ഖബർ സിയാറത്ത് ചെയ്യാൻ പോണ രംഗമെങ്ങനെ? സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഓണം പ്രമാണിച്ച് 1995 സെപ്റ്റംബർ 17 ഞായറാഴ്ച വൈകിട്ട് കൃത്യം 3 മണിക്ക് കായംകുളം മേടമുക്കിൽ നിന്ന് കോഹിനൂർ ട്രാവൽസ് കളർ TV വീഡിയോ കോച്ച് ടൂറിസ്റ്റ് ബസ് പുറപ്പെടുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. എങ്ങനെ? അതെ, ഖബർ സിയാറത്തിന് വേണ്ടി പോവാണ്. എങ്ങനെ എങ്ങനെയുള്ള ബസ്സില? അതെ, കളർ TV വീഡിയോ കോച്ച് ടൂറിസ്റ്റ് ബസ്സിൽ പരലോകത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് ഓണം പ്രമാണിച്ച് പുണ്യയാത്ര. എന്നിട്ട് അതിന്റെ ലിസ്റ്റാണ്, ഓരോ സ്ഥലത്തും കയറിയിറങ്ങുന്ന ലിസ്റ്റും അഡ്രസ്സും ഒക്കെ കൊടുത്തത് കാണാം. ഇങ്ങനെ ഖബർ സിയാറത്തിനെ വ്യവസായവൽക്കരിക്കുമ്പോൾ മാന്യ സഹോദരങ്ങളെ, ആ കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ സിയാറത്ത് ടൂറുകൾ കൊണ്ട് പലരുടെയും ഈമാനാണ് കൊള്ളയടിക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ പൗരോഹിത്യം ഇതുവഴി തഴച്ചു പടരുന്നുണ്ട്. എന്റെ നാട്ടിൽ ഒരു സഖാഫി ഒരു ഖബറ് വിലക്കെടുത്തത് 15 ലക്ഷം രൂപക്കാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് റിയൽ എസ്റ്റേറ്റ് ഒന്നും വ്യാപകമായിട്ടില്ല. അതുകൊണ്ട് സ്ഥലത്തിന് വളരെ വില കുറവുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഖബർസ്ഥാൻ സഖാഫി വിലക്കെടുത്തത് 18 ലക്ഷം രൂപക്കോ 15 ലക്ഷം രൂപക്കോ ആണ്. ഈ രൂപത്തിൽ വിലക്കെടുത്തിട്ടോ ഒരു ഖബർസ്ഥാൻ മൊത്തത്തിൽ അങ്ങ് വിലക്കെടുത്തിട്ട് അവിടെ കെട്ടിപ്പൊക്കി ഒരു ഖബർ ഉണ്ടായിരുന്നു. ആ ഖബർ അങ്ങനെ നിർത്തി, ബാക്കി സാധാരണക്കാരായ ആളുകളെ ഖബറടക്കിയ സ്ഥലം അവിടേക്ക് ഇടിച്ചു നിർത്തിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ വേണ്ടിയിട്ട് ആ സഖാഫി ഒരു പരിശ്രമം നടത്തുകയുണ്ടായിരുന്നു. സാധാരണ ഖബറൊക്കെ ഇടിച്ചു നിർത്തി അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനുള്ള ശ്രമം. എന്നാൽ അവിടെ കെട്ടിപ്പൊക്കിയ ഒരു ഖബർ അതങ്ങനെ തന്നെ നിർത്തി. ഇങ്ങനെ ഈ ഖബറുകളെ വിലക്കെടുക്കുന്ന കുത്തക മുതലാളിമാർ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഈ കള്ളക്കച്ചവടത്തെ തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാന്യ സഹോദരങ്ങളെ, ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം അസംബന്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോലും എന്തെല്ലാം കളവുകളാണ് ഇവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്ന് വാദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റേതെന്ന് പറഞ്ഞിട്ട് നബിയുടെ ഖബർ എന്ന് പറഞ്ഞിട്ട് ഏതോ ജൂതൻ വരച്ചുണ്ടാക്കിയ ഖബർ, ആ ഖബറിന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ ചിത്രമെടുത്ത് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ച് അത് വിറ്റ് കാശാക്കുന്ന ദുരവസ്ഥ, ആ ദുരവസ്ഥ പോലും സമൂഹത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല, അതേ നമ്മുടെ നാട്ടിൽ ഈ കോട്ടക്കലടുത്ത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏഷ്യാനെറ്റിൽ വാർത്ത പറയുന്ന ഒരു വ്യക്തിയാണ്, അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷാൽ കാന്തപുരം സുന്നിയിൽപ്പെട്ട ആളാണ്. അയാളെ സ്വാധീനിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മുകളിൽ പോലും
പച്ചപ്പട്ട് വിരിക്കുന്നുണ്ട്, അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ കർട്ടൻ നിർമ്മിക്കുന്ന മക്കീനത്തു സിത്താറത്തി ദാഖലിയ ലിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിലകൊള്ളുന്ന ഹുജ്റ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, അതിന് കർട്ടൻ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ഖബറിന് മുകളിൽ പച്ചപ്പട്ട് നിർമ്മിക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നമുക്കറിയാം കേരളത്തിൽ നടക്കുകയുണ്ടായി. അത്രത്തോളം നബിയുടെ പേരിൽ പോലും കളവ് പറഞ്ഞ്, നബിയുടെ പേരിലും ഇല്ലാത്തത് പറഞ്ഞിട്ട് ഇവിടെ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എന്റെ കയ്യിലുള്ളത് സുന്നി അഫ്കാർ എന്ന് പറയുന്ന വാരികയാണ്. നമ്മുടെ മമ്പുറ മക്കാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയും അതിന്റെ മേൽനോട്ടമുള്ള പാർട്ടിയും അവർ നടത്തുന്ന മാസിക, ആ സുന്നി അഫ്കാറിൽ ഗർഭിണികെ കബറടക്കുമ്പോൾ എന്ന് പറയുന്ന ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചതെന്ന് അറിയുമോ? കേട്ടോളൂ. കബറാണെന്നറിയാൻ വേണ്ടിയും ഒരു ചാൻ ഉയർത്തപ്പെടാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ഒരു ചാൻ ഉയർത്തപ്പെട്ടുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാൻ മാത്രമേ ഉയർത്തപ്പെട്ടിട്ടുള്ളൂ. ആ നബിയേക്കാൾ വലിയൊരാൾ ലോകത്തില്ലടോ, ആ നബിയേക്കാൾ മഹാനായ ഒരാളും ജീവിച്ചിട്ടില്ലടോ, ആ നബിയേക്കാൾ ഉന്നതനായ ഒരാളും ഇനി ജീവിക്കാനില്ലടോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഖബറിനേക്കാൾ ഉയരമുള്ള ഖബർ നമ്മുടെ നാട്ടിലുണ്ടായത്? റസൂലുള്ളാഹിയുടെ ഖബർ ഒരു ചാൻ മാത്രമേ ഉയർത്തപ്പെട്ടുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തട്ട് ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണാം, ഖബറിന്റെ മുഗൾ ഭാഗം കൂർപ്പിച്ചുയർത്തുന്നതിനേക്കാൾ ഉത്തമം മുഗൾ ഭാഗം പരത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾ അങ്ങനെ പരത്തപ്പെട്ടിരുന്നു. കണ്ടോ, അവരുടെ എല്ലാം ഖബറിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് കെട്ടിയുയർത്തിയ നിലയിലല്ല, കൂർപ്പിച്ചു വെച്ച നിലയിലല്ല, നേരെ മറിച്ചത് പരത്തിയ നിലയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ ഖബറിന്റെ അവസ്ഥ ഇതാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചാൻ മാത്രമാണ് ഉയർത്തേണ്ടത്. എന്നാലും പിന്നെയും ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ, അതിന്റെ മുകളിൽ കുബ്ബയുണ്ടല്ലോ മൗലവി, ആ കുബ്ബ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ മൗലവി, അത് സഹാബത്ത് മുതൽക്കുള്ളതല്ലേ മൗലവി, എന്നിട്ട് അതിനെ ആരും വിരോധിച്ചിട്ടില്ലല്ലോ മൗലവി. ഞാൻ വെറുതെ പറയുകയല്ല, മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ അഷ്റഫ് സക്കാഫി, കടവത്തൂരുള്ള അഷ്റഫ് സക്കാഫി എഴുതി വെക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ച കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. അപ്പൊ നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ച കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ താബിഉകൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പൊ സഹാബികൾ താബിഉകൾ അടങ്ങുന്ന പണ്ഡിതന്മാരടങ്ങുന്ന ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ട് ആ കുബ്ബ പൊളിച്ചു നീക്കാൻ അവരാരും കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ജനം മനസ്സിലാക്കുക? സഹാബികളുടെ കാലത്ത് താബിഉകളുടെ കാലത്ത് ആ കുബ്ബയുണ്ട്, അവര് സ്ഥാപിച്ചതാണ്, അത് ആരും അത് പൊളിച്ചു നീക്കിയിട്ടില്ല എന്നാ. എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം അറിയണം. എന്താന്നല്ലേ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിലല്ല ആ കുബ്ബയുള്ളത്, റസൂലുള്ളാഹിന്റെ ഖബറിന് പ്രത്യേകത നൽകിക്കൊണ്ടല്ല ആ കുബ്ബ പണിതത്. ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറയുകയല്ല, നമ്മൾ ആരോപിക്കല്ല, ഇത് മദീന പതിപ്പാണ്. ഈ പുസ്തകം ഇറങ്ങിയത് എവിടുന്നാന്നറിയോ? മഅദിൻ നൂസ് എന്ന പേരിലാണ് എവിടുന്നാ ഇത് ഇറങ്ങിയത്? നമ്മുടെ മേൽമുറി സലാത്ത് നഗർ, ആ സലാത്ത് നഗറിൽ നിറങ്ങിയ പുസ്തകം. അതേ മദീന പതിപ്പെന്ന പേരിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിൽ പച്ച കുബ്ബ എന്ന് പറഞ്ഞ് ഇതിൽ വ്യക്തമായി എഴുതുന്നത് കാണാം. പ്രവാചക പ്രേമികൾക്ക് ആവേശമായ പച്ച കുബ്ബ ആദ്യകാലത്തുണ്ടായിരുന്നില്ല, അവിടെ ആ കുബ്ബയുണ്ടായിരുന്നില്ല എന്നാണ്. പള്ളിയുടെ മേൽക്കൂരയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി കല്ലുകൾ കൊണ്ട് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ്. കണ്ടോ, അപ്പൊ പള്ളി മദീനത്തുൻ നബവി, മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി, ആ പള്ളി വിപുലീകരിക്കേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂം, അതിന്റെ ആ ഭാഗം പള്ളിയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കല്ലുകൊണ്ട് ആ കുബ്ബ നിർമ്മിച്ചത്. ഹിജ്റ 678 സുൽത്താൻ മൻസൂർ ഖലാബൂനാണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെ പുറം ഈയത്തകിടിനാൽ മൂടപ്പെട്ടിരുന്നു. ഓരോ വർഷവും ഇത് മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഹിജ്റ 678 വരെ ഒരിക്കലും ആ രൂപത്തിൽ അവിടെ കുബ്ബയുണ്ടായിരുന്നില്ല. ഉത്തമ തലമുറ കഴിഞ്ഞ് വീണ്ടും 300 കൊല്ലം കഴിഞ്ഞ് 678
മൻസൂർ ഹലാവുനാണ് നിർമ്മിച്ചത്. അത് തന്നെ പള്ളിയിൽ നിന്ന് റസൂലുള്ളയുടെ ഖബറിനെ വേർതിരിക്കാൻ വേണ്ടി അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറാക്കിയിട്ടില്ല, ആ റൂമിന്റെ മേൽക്കൂരയെ വേർതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആദ്യം ഇയ്യത്തകളാൽ മൂടപ്പെട്ടിരുന്നു, ഓരോ വർഷവും ഇത് മാറിക്കൊണ്ടിരുന്നു. ഹിജറ 678 മുതൽ 1253 വരെ ഈയത്തകിന്റെ നിറമായിരുന്നു അതിന്. അവിടെ പച്ച നിറായിരുന്നില്ല, ഈയത്തിന്റെ നിറമായിരുന്നുവെന്നാണ്. ഇതിന് 1253 സുൽത്താൻ മഹ്മൂദ് ഉസ്മാനി ഇതിന് പച്ച നിറം നൽകാൻ ഉത്തരവിട്ടു. എപ്പോ 1251-53. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എത്ര കൊല്ലായി. അള്ളാഹുവിന്റെ റസൂല് വന്നുപോയി 1253 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അവിടെ പച്ച നിറമായത്. ശേഷം പച്ചക്കുബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാലപ്പഴക്കം കാരണം നിറം മങ്ങുമ്പോൾ പെയിന്റ് പുതുക്കിക്കൊണ്ടിരുന്നു. കണ്ടോ, കാലപ്പഴക്കം വരുമ്പോ അങ്ങനെ പെയിന്റ് പുതുക്കിക്കൊണ്ടിരിക്കും. ഹിജറ 881 സുൽത്താൻ അഷ്റഫ് ഹൈതാബി കുബ്ബ നീക്കുകയും വ്യാസം കുറഞ്ഞൊരു കുബ്ബ നിർമ്മിക്കുകയും ചെയ്തു. ആദ്യം വലിയ കുബ്ബയായിരുന്നു, അത് പിന്നെ ചെറുതാക്കി അത് ചെറിയ കുബ്ബയാക്കി മാറ്റി എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവസാനിച്ചില്ല. വീണ്ടും ഇതിൽ കാണാം എങ്ങനെയാണ് നബിയുടെ ഖബർ, എവിടെയാണ് ആ ഖബർ എന്ന് വിശദീകരിച്ച് പറയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം വഫാത്താവുകയും ചൊവ്വാഴ്ച ഖബറടക്കം നിർവഹിക്കപ്പെടുകയും ചെയ്തു. ചിലർ പള്ളിയുടെ മിമ്പറിന് സമീപമാകട്ടെ എന്നും ചിലർ ജന്നത്തുൽ ബഖിയിലാകട്ടെ എന്നും നിർദ്ദേശിച്ചു. അപ്പൊ നബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ എവിടെയാണ് ഖബറടക്കേണ്ടത് എന്ന തർക്കം. അപ്പൊ ചിലർ പറഞ്ഞു മിമ്പറിന്റെ അടുക്കൽ ഖബറടക്കാം, വേറെ ചിലർ പറഞ്ഞു ബഖിയിൽ ഖബറടക്കാം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ വഫാത്താകുന്നുവോ അവിടെ തന്നെ ഖബറടക്കം ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തൽഫലമായി ആയിഷ റളിയല്ലാഹു ഇട ഭവനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു നബി എവിടെ വെച്ചാണ് വഫാത്താകുന്നത് അവിടെ ഖബറടക്കണം എന്ന് നബി നിർദ്ദേശിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അത് മനസ്സിലാക്കി റസൂലിന്റെ വഫാത്തായത് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്, അവിടെ ഖബറടക്കി. ഇതാണ് നബിയുടെ ഖബറിന്റെ സ്വഭാവം, ഇതാണ് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇതേ പുസ്തകത്തിന്റെ 35-ാമത്തെ പേജിൽ വീണ്ടും കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭവനം ഈത്തപ്പന മരങ്ങൾ കൊണ്ടുള്ളതായിരുന്നു. ഒരു വിശാലമായ പുതപ്പ് കൊണ്ട് ചുറ്റിയിരിക്കുന്നു. അകത്തേക്കുള്ള കവാടം മരത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ മരങ്ങൾ നീക്കപ്പെട്ടു. കണ്ട, അന്ന് കുബ്ബയോ അതല്ലെങ്കിൽ മറ്റുള്ള കെട്ടിടമോ ബിൽഡിംഗോ ഒന്നുമില്ല, നേരെ മറിച്ച് ഈത്തപ്പന കൊണ്ട് മറക്കപ്പെട്ടിരുന്നു എന്നതാണ് നബിയുടെ ഭവനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനം ചൂളയിൽ ഇട്ട കല്ലിനാ നിർമ്മിക്കപ്പെട്ടതല്ല, മറിച്ച് കളിമണ്ണിലാ നിർമ്മിക്കപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കല്ലുകളാൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചുവർ വളരെ ചെറുതായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ഈ ചുമർ ഉയർത്തിയത്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പരിശുദ്ധ ഭവനത്തിന്റെ ചുവരിനെ കറുത്ത കല്ലുകളാൽ പണികഴിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു നബിയുടെ ഖബറിന്റെ ആദ്യത്തെ രൂപം. അവിടെ ഒരു ചാൻ ഉയർത്തപ്പെട്ട ഖബർ, അവിടെ കുബ്ബയില്ല, നേരെ മറിച്ച് മഹദി ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഉള്ള ഒരു ഖബർ, നബിയുടെ ഖബർ അതങ്ങനെ നിലകൊള്ളുന്നു. പിന്നീട് ചില രാജാക്കന്മാർ അതിന്റെ മേൽ കുബ്ബ ഉണ്ടാക്കി. ആ കുബ്ബ എന്തിനു വേണ്ടിയാണ്? ആ മസ്ജിദ് നബിയുടെ മേൽക്കൂരയിൽ നിന്ന് അവിടെ വേർതിരിക്കാൻ വേണ്ടി. എന്നാൽ പിന്നീട് ചില ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു, അത് നാടുനീളം പ്രചരിപ്പിച്ചു, ഖബറിന്റെ മുകളിൽ കുബ്ബ വെക്കാമെന്ന് സ്ഥാപിച്ചു. അത് കണ്ടപ്പോൾ ഈ കുബ്ബ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ ജനങ്ങൾക്കിടയിലുള്ള ഈ തെറ്റിദ്ധാരണ നീങ്ങണമെന്നും ആ കുബ്ബ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്തുന്നത് കൊണ്ട് അവിടെ നീക്കണമെന്നും ഫത്വ പറഞ്ഞതായും നമുക്ക് കാണാം. അപ്പൊ ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രത്യേകം ഓർമ്മിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും കെട്ടിപ്പൊക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഈ ഖബർ വ്യവസായത്തിന് ചൂട്ടുപിടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. ആ ഖബറിന്റെ ഉയരം ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു ചാൻ മാത്രമാണ്. മാത്രമല്ല അവിടെ മറ്റേതെങ്കിലും നിലക്കുള്ള ഉറൂസോ ആണ്ടടിയന്ത്രങ്ങളോ നടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജാൽ ഖബരി വതന യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ.
ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ചില ആളുകൾ ചോദിക്കുന്നത് ഇടമുട്ടം സംവാദത്തിൽ പേരോട് സക്കാവി അടക്കം ചോദിച്ചത്, എന്നിട്ട് എന്ത്, അല്ലാൻ റസൂലിന്റെ പ്രാർത്ഥന അല്ലാ സ്വീകരിച്ചില്ലേ എന്നാണ്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതര യുഅബദ എന്ന് അല്ലാൻ റസൂൽ പ്രാർത്ഥിച്ചിട്ട് എന്ത്, അല്ലാൻ റസൂലിന്റെ പ്രാർത്ഥന അല്ലാ സ്വീകരിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആധുനിക നൂറ്റാണ്ടിന്റെ സാക്ഷി നിർത്തി ഉറക്കെ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന 114 കഴിഞ്ഞു അല്ലാഹ് സ്വീകരിച്ചു പോയി, റബ്ബ് സ്വീകരിച്ചു പോയി. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ ഒറിജിനൽ രൂപം എന്താണെന്ന് പോലും ഇന്നും പുറം ലോകം അറിയുന്നില്ല, പുറം ലോകത്തിന് അറിയില്ല. അത് വലയം ചെയ്യപ്പെട്ടു പോയി, അത് സുരക്ഷിതമാക്കപ്പെട്ടു പോയി. പൗരോഹിത്യത്തിന്റെ കൈകടത്തിൽ നിന്ന് കമ്പിവേലികൾ കൊണ്ട് അതേ കടുത്ത ചുവരുകൾ കൊണ്ട് ഇരുമ്പ് പാളികൾ കൊണ്ട് അത് കവചം ചെയ്യപ്പെട്ടു പോയി. ഒരാൾക്കും അവിടെ കൈകടത്താൻ കഴിയുന്നില്ല, ഒരു ഫോട്ടോ വിറ്റ് പോലും, അതിന്റെ ഒറിജിനൽ ഫോട്ടോ വിറ്റ് പോലും കാശാക്കാൻ കഴിയുന്നില്ല. ആ ഫോട്ടോ മുന്നിൽ വെച്ചുകൊണ്ട് പോലും പൂജിക്കാൻ കഴിയുന്നില്ല. ആ അരിശം തീർക്കാൻ വേണ്ടി വരച്ചുണ്ടാക്കിയ ചിത്രങ്ങളുമായി നടക്കേണ്ട ഗതികേട് ഇന്ന് പൗരോഹിത്യത്തിന് ഉണ്ടായെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചതിന്റെ തെളിവാണ്. നമുക്കറിയാം ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ഉന്നതമായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഓരോ മനുഷ്യന്റെ കയ്യിലും ക്യാമറയാണ്, നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ക്യാമറ, കിടക്കുന്നിടത്തും ക്യാമറ. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അടുത്ത കാലഘട്ടങ്ങളിൽ ബാത്റൂമിൽ പോലും ക്യാമറ, അങ്ങനെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ ക്യാമറകളുള്ള ഈ കാലത്ത്, ആ കാലത്തും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ്, ആ ഖബറിന്റെ ഒരു പടം, ഒരു ചിത്രം അതുപോലും കിട്ടാത്ത അവസ്ഥയിൽ ഗതി കിട്ടാതെ പൗരോഹിത്യം ഒഴലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചതിന്റെ ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല റബ്ബേ. തന്റെ അനുയായികളോട് പറഞ്ഞു, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറെ നിങ്ങൾ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്, എന്റെ ഖബറെ നിങ്ങൾ ഉറൂസ് കേന്ദ്രമാക്കരുത്, ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇന്നൊരാളെ വീണ് കിട്ടാൻ കാത്തിരിക്കണം, ഒന്നടങ്ങിത്താണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവന്റെ പുറകെ നടക്കുകയാണ്, പ്രായമായി ഇല്ല, അടങ്ങുന്നില്ല, പിന്നെ പിടിച്ചടക്കുകയാണ്, പിടിച്ചടക്കുകയാണ്. പലപ്പോഴും ജീവനുള്ള മനുഷ്യനെ പോലും കുടിച്ചിടുന്ന അവസ്ഥ. എന്തേ വേഗത്തിലൊരു കവറുണ്ടാകണം, പുത്തമ്പള്ളി ജാറം, ആ ജാറത്തിന്റെ സമീപത്ത് ചെന്ന് ആരാണ് ഈ പുത്തമ്പള്ളിയിലുള്ളത്, അത് കുഞ്ഞമ്മദ് മുസ്ലിയാരാണ്. ശരി, ഈ കുഞ്ഞമ്മദ് മുസ്ലിയാർ എങ്ങനെയാണ് ഇവിടെ അടങ്ങിയത്, അതിന്റെ ചരിത്ര പുസ്തകമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അവിടെ നിന്ന് ചരിത്ര പുസ്തകം ലഭിക്കും. ആ ചരിത്ര പുസ്തകത്തിൽ പറയുന്നത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മരിച്ചു, മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കാല് വളഞ്ഞായിരുന്നു ഇരുന്നത്. അത് തന്നെ ഒരു അബദ്ധം. കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ പറയപ്പെടാറുള്ളത് ഏത് രോഗം ഉണ്ടെങ്കിലും പുത്തമ്പള്ളി കിണറ്റിൽ നിന്ന് ആ വെള്ളം എടുത്ത് കുടിച്ചാൽ മതിയെന്ന, പുത്തമ്പള്ളി കിണറ്റിലെ വെള്ളം കുടിച്ചാൽ മാറാത്ത രോഗമില്ല എന്നാണ്. എങ്ങനെയാ വെള്ളം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, പുത്തമ്പള്ളി മൂപ്പരായ കുഞ്ഞമ്മദ് മുസ്ലിയാർ അദ്ദേഹം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചപ്പോ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി, തങ്ങളെ നിങ്ങൾ പോയാൽ ഞങ്ങൾക്കാരാ എന്ന് ചോദിച്ചു. അങ്ങനെ തങ്ങളുടെ പിന്നാലെ കൂടി തങ്ങൾക്ക് ഹജ്ജിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ഈ കൗമിൽ നിന്ന്, ആ കൗമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ഊതി, എന്നിട്ട് ആ കിണറ്റിലേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ കിണറ്റിൽ നിന്ന് കോരിയാൽ മതി, ഞാനില്ലേലും വിഷമില്ല, ഞാൻ ഹജ്ജിന് പോയാലും വിഷമില്ല, വിഷമമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഈ കിണറ്റിൽ നിന്ന് കോരിയാൽ മതി. അങ്ങനെ ആ കിണറ് അതേ സംസം പോലെ ബർക്കത്താക്കപ്പെട്ടു എന്നാണ് ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ വെള്ളം, ആ വെള്ളം കുടിച്ചിട്ടാ പലരും രോഗം മാറുന്നത് എന്നാണ്. എന്നാ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ അവസ്ഥയോ? ഈ മന്ത്രിച്ചോതി വെള്ളമൊഴിച്ചു കൊടുത്ത കുഞ്ഞമ്മദ് മുസ്ലിയാരോ? അദ്ദേഹത്തിന് തളർവാദം പിടിച്ചിട്ട് കാല് വളഞ്ഞായിരുന്നത്. മരിക്കുന്ന സന്ദർഭത്തിൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോ അദ്ദേഹത്തിന്റെ കാല് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് കഫം തുണി പൊതിയാൻ കഴിയുന്നില്ല, കഫം പുടവ അണിയിക്കാൻ കഴിയുന്നില്ല. പ്രയാസപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംസ്കരിക്കുവാൻ വേണ്ടി കഫം പുടവ പൊതിഞ്ഞിരുന്ന ആളുകൾ അവരിങ്ങനെ പരസ്പരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ കാലെന്ന് നേരെയായിരുന്നെങ്കിൽ നന്നായിട്ട് പൊതിയായിരുന്നു. ആ സമയത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കാല് നേരെ വെച്ചു കൊടുത്തു. ഇത് അവിടുത്തെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ കാല് നേരെ വെച്ചു കൊടുത്തപ്പോൾ ഉടനെ ഇവർ ചുറ്റിപ്പൊതിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് ഖബറടക്കിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കാലനക്കിയിട്ട്
അയാളെ കഫം പൊടി പൊതിഞ്ഞ് കബറടക്കിയിട്ടുണ്ടെങ്കിൽ ജീവനുള്ള കുഞ്ഞമ്മദ് മുസ്ലിയാരാണ് അവർ കബറടക്കിയത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇല്ലേ? ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി മരിച്ചു എന്ന് വിധി പറഞ്ഞു. അങ്ങനെ മോർച്ചറിയിൽ കൊണ്ടുപോയി വെച്ചു. അവസാനം അതിനെ എടുക്കാൻ വേണ്ടി ബന്ധുക്കൾ വന്നു. ബന്ധുക്കൾ മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തു ബന്ധുക്കൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ വന്ന് എടുക്കുമ്പോൾ ഒരു ചെറിയ അനക്കം. ആ കുട്ടിയുമായി ഓടി മോർച്ചറിയത്തെ കുട്ടിയെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ജീവനുണ്ട്. അങ്ങനെ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വാർത്ത ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചുവെങ്കിൽ സാധുവായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്തായി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കുളിപ്പിച്ച് അദ്ദേഹത്തെ കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് നീട്ടിവെച്ച സമയത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ കെട്ടിപ്പൊതിഞ്ഞ് കബറടക്കി. അതാണ് പുത്തമ്പള്ളി ജാറത്തിലുള്ളത് എന്ന് അവിടുത്തെ ചരിത്രം വിശദീകരിച്ച് പുറത്തിറക്കുന്ന പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുമ്പോൾ ഒന്ന് അടങ്ങി കിട്ടിയാൽ മതി എന്നാണ്. അവിടെ അടങ്ങിയത് ഇന്ന മൂപ്പര്, ഇവിടെ അടങ്ങിയത് ഇന്ന മൂപ്പര്. അങ്ങനെ ഈ മഹത്തുക്കളെ എല്ലാവരെയും പിടിച്ചടക്കുകയാണ്. അങ്ങനെ അടങ്ങിക്കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം, തിരിച്ചറിയണം, ഈ ചൂഷണത്തെ സംബന്ധിച്ചറിയണം. ഒരിക്കലും അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ ഈ ഹറാമിന്റെ പണം നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരിക്കലും റബ്ബിന്റെ ദീനിനു വേണ്ടി ഇൽമ നേടുവാൻ വേണ്ടി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഹറാമായ പണം നിങ്ങൾ ഉപയോഗിക്കരുത്. ഹറാമിൽ ഊട്ടപ്പെട്ട സമ്പത്ത് പുജിച്ചാൽ അതിൽ വളർന്നാൽ പ്രാർത്ഥനയ്ക്ക് പോലും അള്ളാഹു ഉത്തരം തരില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്റാസ വഅഖ്ബർ, അതെ എത്ര എത്ര ആളുകൾ അവർ ജടപിടിച്ച് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് നടക്കുകയാണ്. എന്നിട്ടോ വാതിലുകളിൽ നിന്ന് വാതിലുകളിലേക്ക് അവർ ആട്ടപ്പെടുകയാണ്, നീക്കപ്പെടുകയാണ്. എന്നിട്ടവർ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള അവസ്ഥയാണത്. കാരണം ഒന്നുമില്ല, ദരിദ്രനാണ്, നല്ല വസ്ത്രം പോലുമില്ല, ആട്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം, ഉത്തരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവൻ റബ്ബ് റബ്ബ് എന്ന് വിളിക്കുന്നു, പക്ഷേ എങ്ങനെയാണ് അവൻ ഉത്തരം കൊടുക്കുക? മതഅമുഹു ഹറാം, വമൽബസുഹു ഹറാം, വമശ്റബുഹു ഹറാം, വഉദാബിൽ ഹറാം. തീർച്ചയായും അവൻ കഴിച്ചതും കുടിച്ചതും ഉടുത്തതും ഹറാമാണ്. അവൻ ഹറാമിനാൽ ഊട്ടപ്പെട്ടവനാണ്. പിന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം കൊടുക്കുക, എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ഈ ഹറാമിന്റെ പണം ഉപയോഗിച്ച് പള്ളി പരിപാലിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല. അതുപോലെ അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താമെന്ന് ചിന്തിക്കാൻ പാടില്ല. ചിലരങ്ങനെയാണ്. പഴയ കാലഘട്ടങ്ങളിൽ മഹല്ലുകളിൽ മാസവരിയാണ്. ഓരോ മഹല്ലിലും അതെ പ്രത്യേകം റിസീവർമാരെ നിയമിച്ചുകൊണ്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങി 2 രൂപ 3 രൂപ പിരിച്ചെടുത്ത് ഖതീബിന് ശമ്പളം കൊടുക്കുന്ന, അതുപോലെ മുഅദ്ദിന് ശമ്പളം കൊടുക്കുന്ന അവസ്ഥയായിരുന്നെങ്കിൽ അങ്ങനെ ഓരോ വീടുകളിലും കയറിയിറങ്ങി 2-3 രൂപ പിരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടാൽ മതി, ഇന്നടുത്തൊരു ഖബറുണ്ട്, ഒരു മഹാൻ വീർപ്പ് മുട്ടുന്നുണ്ട്, ആരും ഗവനിക്കാതെ ഒരു മഹാൻ വീർപ്പ് മുട്ടുന്നുണ്ട് എന്ന് സ്വപ്നം കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഖബറുകൾ കെട്ടി ഉയർത്തിയിട്ട് അത് വ്യവസായമാക്കി മാറ്റുന്ന സമ്പ്രദായം നിലനിൽക്കുമ്പോൾ ഈ ചൂഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഇസ്ലാം ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പഠിക്കണം. തൗഹീദ് എന്താണ് എന്ന് വളരെ വ്യക്തമായി പഠിക്കണം. തൗഹീദിനെതിരാകുന്ന ഇത്തരം സംഗതികളെ കുറിച്ച് തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അതെ, വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജൽ ഫീ ഖുലൂബിനാ ഗില്ല للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.